നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സനോജ്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കലൂരി വില്ലേജ് കൺവെൻഷൻ നടന്നു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം VM ശശിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം നടത്തിയത്. 15 കമ്മിറ്റിയെയും ചരിത്രത്തിലാദ്യമായി 13 വനിതാ സബ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് കൺവെൻഷൻ അവസാനിപ്പിച്ചത്. വാർത്തകൾ കാണാം. ഈ സംഘടനയെ വെല്ലാൻ മറ്റൊരു കർഷകത്തൊഴിലാളി സംഘടനയും കേരളത്തിലില്ലാത്ത അവസ്ഥയാവും. കേരളത്തിൽ നിന്ന് അടിസ്ഥാന വർഗത്തിൻ്റെ പാവപ്പെട്ട ജനഭാഗത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന, അതിനുവേണ്ടി ഇടപെടുന്ന ഒരേ ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. പല രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം കടലാസിൽ സംഘടനകളുണ്ട്, അതൊന്നും പ്രവർത്തിക്കുന്നതല്ല. എന്നാൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ദൈനംദിന സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. സംഘടനയുടെ രൂപീകരണ കാലം മുതൽ ഇന്നുവരെ കർഷക തൊഴിലാളി ഭാഗത്ത് അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, അടിസ്ഥാന ജനവിഭാഗത്തെ മുന്നോക്കാവസ്ഥയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകളാണ് കർഷക തൊഴിലാളി യൂണിയൻ നടത്തിയിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ യൂണിയന് നഷ്ടപ്പെട്ടു. യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന സഖാവ് എം കെ മോഹനന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് അസീസ് റാവുത്തർ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ പള്ളുരുത്തിയിലെ സഖാവ് CK പത്മനാഭൻ എല്ലാം ഒരു തീരാനഷ്ടമായി കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് നിലനിൽക്കുകയാണ്. കർഷക തൊഴിലാളി യൂണിയൻ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന കൺവെൻഷന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കലൂരി വില്ലേജിൻ്റെ കൺവെൻഷനാണ് ഇവിടെ നടന്നത്. ഈ കൺവെൻഷനിൽ ഒരു വനിതാ സബ് കമ്മിറ്റി രൂപീകരണം നടന്നു. 13 അംഗങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. അതിൽ കൺവീനറായി എലിസബത്തിനെയും ജോയിൻറ്റ് കൺവീനറായി മിനി തോമസിനെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ മാസം 24 വടുതലിൽ വെച്ച് ഏരിയ കൺവെൻഷൻ നടക്കുകയാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും നിന്നും തിരുവാതിരകളി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് 23 2 മണിക്കാണ്. അത് മത്സരമായിട്ടാണ് വച്ചിരിക്കുന്നത്. 7 കമ്മിറ്റി ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഏറ്റവും നന്നായി ഈ സമ്മേളനം നടത്തി തീർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷനിൽ അർത്ഥസമ്പുഷ്ടമായ ചർച്ചകൾ ഈ കൺവെൻഷനിൽ സഖാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 5 യൂണിറ്റ് കമ്മിറ്റികളാണ് നമ്മളുടെ കലൂര് കർഷക തൊഴിലാളി യൂണിയന് ഉള്ളത്. 2 പുതിയ കമ്മിറ്റികൾ നമ്മൾ ഈ കൺവെൻഷന് ശേഷം രൂപീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊന്ന് മണപ്പാട്ടി പറമ്പിലും മറ്റൊന്ന് ആര്യപ്പാടത്തുമാണ്. അത് ഈ കൺവെൻഷന് ശേഷം നല്ല ഭംഗിയായി തന്നെ ആ യൂണിറ്റുകൾ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനമായി കൺവെൻഷൻ മുന്നോട്ട് പോവുകയാണ്. കൺവെൻഷനിൽ 15 വില്ലേജ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതിൽ ഭാരവാഹികളായി പ്രസിഡൻ്റായി സഖാവ് PC ഉണ്ണിയും വൈസ് പ്രസിഡൻ്റുമാരായി സഖാവ് മിനി തോമസിനും KK സുന്ദരനെയും സെക്രട്ടറിയായി സഖാവ് VS പ്രദീപിനെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി സഖാവ് എലിസബത്ത് ബേൺ TJ പോൾസൺ എന്നിവരെയും ഈ കമ്മിറ്റിയുടെ ട്രഷററായി സഖാവ് അശോക് രാജിനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കാണും വരെ സൈനിങ് ഓഫ് സനോജ്, ലൈഫ് കൊച്ചി.